ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരുടെയും ഓണമൊക്കെ എവിടം വരെ ആയി? മുറ്റം വരെ എത്തിയ ഓണമൊക്കെ? ഓണം ഷോപ്പിംഗ് ഒക്കെ തുടങ്ങിയോ? അതെയോ കഴിഞ്ഞോ? ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയോ? ജ്വല്ലറി പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ? ജ്വല്ലറി മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മള് നമ്മുടെ ട്രഡീഷണൽ അറ്റയറിന്റെ കൂടെ ഇടാനൊക്കെ മാച്ച് ചെയ്യുന്ന മറ്റേ കമ്മലമാലയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമല്ലോ, മേടിക്കുമല്ലോ. അതെയോ ഇനി നേരത്തെ ഉണ്ടായിരുന്നത് തന്നെ ആണോ ഇടുന്നത്? എന്തൊക്കെയാണ് എല്ലാവരുടെ ഓണ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതിന് മുന്നേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് നിങ്ങൾ പലരും ആവശ്യപ്പെട്ടിട്ടുള്ള, റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ആഭരണ കണക്ഷൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ ജ്വല്ലറീസൊക്കെ സാധാരണ മേടിക്കുമ്പോൾ നിങ്ങൾ പല വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ട്. ഞാനും ഈ ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ജ്വല്ലറീസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ഡെഫിനറ്റ്ലി ഓണം പർച്ചേസിൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാകും. കുറച്ചൊരു ട്രഡീഷണൽ ടച്ചൊക്കെ വരുന്ന ജ്വല്ലറീസ് ആയിരിക്കും നമ്മൾ കൂടുതലും നോക്കുക, അല്ലേ? അപ്പോൾ അത്തരത്തിൽ കുറച്ച് ജ്വല്ലറീസും ഞാൻ പർച്ചേസ് ചെയ്തു. കൂടെ കുറച്ച് ഫാഷൻ ജ്വല്ലറീസും സിൽവർ ഓക്സിഡൈസ്ഡ് ടൈപ്പ് ജ്വല്ലറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ തുടങ്ങാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്റെ ആമാടം പെട്ടി തുറക്കാൻ പോവാണ്. അതെ, ഈ പെട്ടി കണ്ടോ, ഈ പെട്ടി നിങ്ങൾക്ക് ഒരുപാട് പരിചയമായിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ ഷൈൻ സ്റ്റോൺസ് വ്ലോഗ് ചെയ്തിട്ടുള്ള ആ വീഡിയോയിൽ ഞാൻ വാങ്ങിയിട്ടുള്ള പെട്ടിയാണ്. ഇതിനകത്ത് നിറച്ച എന്റെ ആഭരണങ്ങൾ ഞാൻ ഫിൽ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആന്റിക് ആഭരണങ്ങൾ ഫിൽ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു പെട്ടിയും കൂടെ വാങ്ങണം. അതിനകത്ത് സിൽവർ ഓക്സിഡൈസ്ഡ് ഫാഷൻ ജ്വല്ലറിയും കൂടെ സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഇതിനകത്ത് എല്ലാം ഞാൻ ഒരുമിച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിനി ഓരോന്നായിട്ട് കാണാം. ഇത് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പേടിയാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിക്കുന്നത് ദേ ഈ മാലയാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു മാങ്ങ മാലയാണിത് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി, ഇതിൻ്റെ ഈ ലോക്കറ്റിനാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ലോക്കറ്റ് മാത്രമല്ല, ഇതിൻ്റെ കമ്മൽ കണ്ടോ, ഇത്ര ഭംഗിയുള്ള ഒരു മാങ്ങ മാലയുടെ കമ്മൽ ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ല. വളരെ ബൈ ചാൻസ് ആയിട്ട് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം അധികം യൂസ് ചെയ്യാറില്ല, പെട്ടെന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മനോഹരമായിട്ടുള്ള ഒരു ജ്വല്ലറി പെട്ടെന്ന് തന്നെ ഞാൻ ഓർഡർ ചെയ്യാനുണ്ടായത്. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് എനിക്ക് തോന്നുന്നു കല്ലഞ്ചിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ്. അതിൽ നിന്നാണ് വാങ്ങിയത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയർ റിംഗ് ആണ് നോക്കി. അതുപോലെ തന്നെ ഈ ലോക്കറ്റും, ഈ മാല വിത്ത് ലോക്കറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. മാല ജസ്റ്റ് ഒരു ടങ്കീസ് പോലത്തെ ഒരു സംഭവമാണ്. എന്തൊരു ബ്യൂട്ടിഫുൾ ലുക്കാണല്ലേ ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇറ്റ്സ് എ വെരി 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 സിമ്പിൾ പീസ്. കണ്ടപ്പോൾ തന്നെ വേറെ ഒന്നും നോക്കാതെ ഞാൻ ബൈ ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ പ്രൈസ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ട്രഡീഷണൽ ആഭരണങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലായത് കാരണം ഞാൻ ഇതൊക്കെ കാണുമ്പോൾ വാങ്ങും കേട്ടോ. അമ്മ എപ്പോഴും എന്നിട്ട് കംപ്ലൈൻറ്റ് പറയും, വാങ്ങും ഒന്നും ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു പക്ഷെ ഒരു ഏറെക്കുറെയൊക്കെ ശരി തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബ്ലൂ ഗ്രീൻ ഫിനിഷാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ബ്ലൂ ആണ് ഈ ഭാഗത്ത് വരുന്നത്. ഇവിടെ ഈ കല്ലുകൾ ഗ്രീൻ ആണ്. അത്രയും യുണീക്കായിട്ടുള്ളൊരു പീസ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇതും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേഗം തന്നെ നമുക്ക് അടുത്ത ജ്വല്ലറി ഏതാണെന്ന് കാണാം. അടുത്ത് തന്നെ അവരുടെ തന്നെ പേജിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള വേറൊരു സെറ്റ് ഓഫ് ഇയർ റിംഗ് ആണ്. ഇത് ഇസ് ഓൾസോ എൻ അമേസിംഗ് പീസ്. ഇത് എന്തൊരു ഭംഗിയാന്ന് പറയും ഇത് കാണാനായിട്ട് കണ്ടോ. ഭയങ്കര എലഗന്റ് ലുക്ക് അല്ലേ ഇത് കാണാനായിട്ട്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. നല്ല രസമായിട്ട് ആ കളർ മിക്സും ആ റെഡ് ആൻഡ് ഗ്രീൻ, റെഡ് കല്ലുകളും ഗ്രീൻ കോമ്പിനേഷനൊക്കെ അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭംഗി കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകളയാൻ തോന്നിയില്ല കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ കമ്മൽ ഞാൻ കണ്ടില്ല. കമ്മൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വാങ്ങിയിരുന്നു. ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് പീസ് ഓഫ് ഇയർ റിംഗ്സ് ആണ് ഞാൻ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയത്. എനിക്ക് അവരുടെ ഈ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. ഈ റെഡ് കല്ലുകളും ഗ്രീനും കൂടെ വന്നപ്പോൾ ഒരു പ്രത്യേക ബ്യൂട്ടിഫുൾ ഡിസൈനാണ്. ഈ ഡിസൈൻ്റെ പേരൊന്നും പറയാനായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പാലക്കേട് കഴിഞ്ഞ വർഷവും ഞാൻ പല ടൈപ്പിൽ പല മോഡലിലുള്ള മാലകളൊക്കെ മേടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിസ് ടൈമും ഞാൻ ഈ പാലക്കേട് ഒരു ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് മാല വാങ്ങിച്ചു.
അപ്പൊ ഇഷ്ടമായോ എന്ന് പറയണം കേട്ടോ. ഈ മാങ്ങയാണോ ഇഷ്ടപ്പെട്ട, പാലക്കയാണോ ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. അടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഈ മനോഹരമായിട്ടുള്ള ഒരു റെഡ് ആൻഡ് ഗ്രീൻ അഗെയിൻ ആ കോമ്പിനേഷൻ ആണ്. എന്ത് രസം നോക്കി ഇത് കാണാനായിട്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് കാണാനായിട്ട്. ഇത് ഞാൻ വാങ്ങിച്ചത് വേറെ എവിടെ നിന്നും അല്ല, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഭയങ്കര ഭംഗിയിലേ കാണാനായിട്ട്. ശരിക്കും നമ്മൾ ഈ കസവിന്റെ ഒക്കെ മറ്റേ ഡ്രസ്സ് ഇടുമ്പോ ഉണ്ടല്ലോ ഫുള്ളി ഗോൾഡൻ ടച്ച് അല്ലേ വരിക, അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ ഒരു മാല, റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനുള്ള ഒരു മാലയും അതിന്റെ പെയർ ഓഫ് ഇയറിങ്ങും വളകളും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര കോൺട്രാസ്റ്റ് ആയിരിക്കും, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും അത് കാണാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭംഗി കണ്ട് ഞാൻ വാങ്ങിയതാണ്. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് റിട്ടേൺ കൊടുക്കണോ എന്ന് ഞാൻ വിചാരിച്ചു, കാരണം എനിക്ക് ഓൾറെഡി ഈ മോഡലൊരു പാലക്ക ഉണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇരുന്നോട്ടെ, കയ്യിൽ ഇരുന്നോട്ടെ. എപ്പോഴാണേലും ഞാൻ ഈ ട്രഡീഷണൽ ഡ്രസ്സിന്റെ ഒരു ആരാധിക ആയത് കാരണം എനിക്ക് ഈ മാലയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് വരും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിത് കയ്യിൽ വെച്ചതാണ്. അതിന്റെ തന്നെ പെയർ ഓഫ് ഇയറിങ്സും ഉണ്ട് കേട്ടോ, ഇതിനകത്ത് കിടപ്പുണ്ട്, ഇയറിങ്സും ഉണ്ട്. നല്ല രസമുള്ള മാലയാണ് കേട്ടോ. എല്ലാത്തിൻ്റെ പ്രൈസ് ഞാൻ മെൻഷൻ ചെയ്യാം. ഇതിൻ്റെ ആകെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നി, ഇത് കുഴപ്പമല്ല, അത് അതിൻ്റെ ഒരു ലുക്ക് അങ്ങനെയാണ്. ഇത് ഇത്തിരി ഗോൾഡിൻ്റെ ആ ഒരു കളറില്ലേ, അതൊരു ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഈ ട്രഡീഷണൽ മാലകൾക്കൊക്കെ ആ ഒരു ഗോൾഡിൻ്റെ ഒരു കളർ ഒന്ന് എടുത്ത് നിൽക്കുമല്ലോ, അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ എനിവേസ് ഇതാണ് എന്റെ അടുത്ത പീസ്. ഇനി അടുത്തത് കാണാം. അടുത്തത് എന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുത്തിയ മറ്റൊരു മാലയാണ്. ഈ വർഷം എനിക്ക് തോന്നുന്നു ട്രെൻഡിൽ വന്നിട്ടുള്ള ഒരു ചോക്കർ പീസ് ആണ് കേട്ടോ. അത് ചോക്കേഴ്സ് ഈ വർഷം ഒരുപാട് ട്രെൻഡിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് അത്തരത്തിൽ ഒരു ചോക്കർ പീസ് ആണ് ഇത്. എന്ത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചോക്കറാണ് ഇത്. ഞാൻ ആക്ച്വലി വാങ്ങിയത് ഇത് ഗുഡ്വില്ലിൽ നിന്നാണ് വാങ്ങിയത്. ഈ ചോക്കറിന്റെ മോഡൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ തപ്പി നടന്നിരുന്നു. പക്ഷെ റേറ്റ് നോക്കുമ്പോൾ ചിലടത്ത് ഭയങ്കര ഹൈ ആയിരിക്കും. അന്നേരം അത്രയും ഹൈ റേറ്റ് കൊടുത്ത് വാങ്ങാൻ എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ റേറ്റ് കുറഞ്ഞു നോക്കുമ്പോൾ ഇത്രയും ഒരു ഫിനിഷിങ്ങും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കി ലാസ്റ്റ് എനിക്ക് ഗുഡ്വില്ലിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഇതും സെറ്റ് ഓഫ് ഇയറിങ്ങും കൂടി ആകെപ്പാടെ അതിൻ്റെ റേറ്റ് വന്നിട്ട് കണ്ടോ, ഇയറിങ്ങും കൂടി ഉണ്ട്, റേറ്റ് വന്നിട്ട് 275 മാത്രമേ എനിക്ക് വന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ ഈ നടുക്കുള്ള ഡിസൈൻ ഉണ്ടല്ലോ, അത് പല മോഡൽ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ആനയുടെയൊക്കെ ഡിസൈൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വെച്ച് നോക്കി ഇപ്പൊ എനിക്ക് കുറച്ചും കൂടി ചേരുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഈ ഒരു മോഡലാണ്. കാരണം ഇതിനകത്ത് കുറച്ച് കല്ലുകൾ കൂടുതൽ വരുന്ന കാരണം ഞാൻ ഈ കസവ് ഡ്രസ്സൊക്കെ കൂടുതലും ഇടുന്ന ഒരാളാണ്. അപ്പൊ കല്ലുകൾ കൂടുതൽ വരുമ്പോൾ ആ ഒരു കളറ് എടുത്തു നിൽക്കും ആ കസവ് ഡ്രസ്സിന്റെ ഒക്കെ കൂടെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. വേറെ ഒത്തിരി മോഡൽസ് അവിടെ ഞാൻ കണ്ടിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ചോക്കർ വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഈ കണ്ണി കുറച്ച് ചെറുതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ടൈറ്റ്നെസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചേട്ടൻ എനിക്ക് 2-3 കണ്ണിയുടെ അഡീഷണൽ ഫിറ്റ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ എനിവേസ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ പീസ് ആണ്. ഇത് ഓണത്തിനും ഫെസ്റ്റിവൽസിനും മാത്രമല്ല, ഇനാഗ്രേഷൻസ് ഒക്കെ ഇല്ലേ, നമുക്കിപ്പോ ഓഫീസ് സ്കൂളില് കോളേജില് ഫംഗ്ഷൻസ് ഒക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് എപ്പോഴെപ്പോഴും വരുമല്ലോ, അന്നേരമൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഇടാവുന്നതാണ്. പാർട്ടി വെയർ ആയിട്ടും ഒക്കെ ട്രഡീഷണൽ വെയർ ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു ബ്യൂട്ടിഫുൾ ഓപ്ഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ റിയലി ലവ് ഇറ്റ്. അടുത്ത് നിങ്ങളെല്ലാവരും എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു പെൻഡന്റ് ആണിത്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ മാങ്ങയുടെ പെൻഡന്റ് ആണ്. എന്ത് രസമല്ലേ ഇത് കാണാനായിട്ട്. ഇതും ഞാൻ ഗുഡ്വില്ലിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നത് 780 അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ റേറ്റ്. പക്ഷേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ, എന്തൊരു ഭംഗിയാണ്. അതിൻ്റെ ബ്ലൂ കളറും ഇതിൻ്റെ ആ ഷേപ്പും എലഗൻസിയും കണ്ട് മാത്രം ഞാൻ വാങ്ങിയത്. ഇതിട്ടിട്ട് 1-2 വീഡിയോസും ഞാൻ ചെയ്തിരുന്നു. അപ്പോഴൊക്കെ ഒത്തിരി പേര് എനിക്ക് അപ്രിസിയേഷൻ തന്നിട്ടുള്ള ഒരു ലോക്കറ്റാണിത്. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഇതൊരു ഒറ്റ പീസും മാത്രം ഇട്ടാൽ മതി, എടുത്തു നിൽക്കും ശരിക്കും. നല്ല ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടിയാണ് എപ്പോഴും ഇത് പെയർ ചെയ്യുക. ട്രഡീഷണൽ കുറച്ച് കസവൊക്കെ ഉള്ളതാണെങ്കിൽ പ്രത്യേകിച്ചും ഇത് നല്ല ഭംഗിയായിരിക്കും. വലിയ വലിയ മാലകളോ വലിയ വലിയ നെക്ലേസുകളോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതൊരൊറ്റ പെൻഡന്റ് ഒരു സിമ്പിൾ ചെയിനിലോ അല്ലെങ്കിൽ ചെറിയ കസവ് മാലയുടെ ഒക്കെ ഒപ്പിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സ്വർണ്ണം അല്ല എന്നാരും പറയില്ല കേട്ടോ. സ്വർണ്ണം ഇപ്പം എല്ലാവർക്കും മേടിക്കാൻ പറ്റണമെന്നില്ല, സ്വർണ്ണത്തിൽ എല്ലാവരും കംഫർട്ടബിൾ ആകണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമുക്കൊരു പേടിയൊക്കെ ഉണ്ട് അല്ലേ, സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് പോകാനൊക്കെ പേടിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്നവർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതാണ് കേട്ടോ. നല്ല രസമായിരുന്നു. ഇതിൻ്റെ വേറെ കളറും എൻ്റെ അടുത്ത് ഉണ്ട്. അത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തന്നതാണ് കേട്ടോ. അതും ഞാൻ ഗുഡ്വില്ലിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. ഇതും ഗുഡ്വില്ലിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നൊരു
ആറേഴെട്ട് വർഷമെങ്കിലും ആയിട്ടുണ്ട്, ഇപ്പോഴും ഒരു കളറോ ഒന്നും അതിന്റെ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിന്റെ തന്നെ ബ്ലൂ കളർ ഇത്തവണ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ തന്നെ നാഗപടം ഉണ്ടായിരുന്നു, അപ്പൊ എനിക്ക് ഏതോ മേടിക്കേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ മാങ്ങ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക എലഗൻസി ആയതുകൊണ്ട് മറ്റത് നല്ലായിരുന്നു. എനിക്ക് കുറച്ചുകൂടി വെച്ച് നോക്കിയപ്പോൾ മാങ്ങ കൂടുതൽ ചേരുന്നതായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഈ മാങ്ങ വാങ്ങിയത്. അപ്പം ഇതും അവിടെ നിന്ന് തന്നെ ഞാൻ മേടിച്ചാണ് കേട്ടോ. നല്ല രസമുള്ള രണ്ട് പെൻഡൻ സെറ്റാണ്, ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ഓണം. ഇനി അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ബാംഗിൾസ് ആണ്. നല്ല സിൽവർ ഗോൾഡൻ കളറിലുള്ള പ്ലെയിൻ ബാംഗിൾസ് ആണ്. ഇത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, വലിയ റേറ്റൊന്നും ഇല്ല. 12 എണ്ണത്തിന് സെറ്റായിട്ട് അവിടെ കിടക്കുന്ന കണ്ടാണ്. എനിക്ക് തോന്നുന്നു 1 എണ്ണം 20 അങ്ങനെ എന്തോ രൂപയായിരുന്നു തോന്നും. അപ്പോൾ ഇത് പല നമുക്കിതിൻ്റെ ബോർഡറിൽ കുറച്ച് വർക്കുള്ള കുന്തൻ വർക്കുള്ള ബാംഗിൾസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കരുതി. ഇതാണ് ഇപ്പോൾ വേറെ ബാംഗിൾസ് ബോർഡറിൽ ഇടാനില്ലെങ്കിലും ഇങ്ങനെ ആയിട്ടാണെങ്കിലും നമുക്ക് ഗോൾഡൻ ഡ്രസ്സിൻ്റെ കൂടെ ഇടാമല്ലേ. ഇതിപ്പോൾ ഞാൻ ആക്ച്വലി വാങ്ങിയിരിക്കുന്നത് 2 അതേ കല്ലുള്ള ഗ്രീനും ബ്ലൂവും വളകളാണ് മേടിച്ചത്. ഇനി ഒരു മെറൂണും കൂടെ മേടിക്കേണ്ടതായിരുന്നു, അതെനിക്ക് മേടിക്കാൻ പറ്റിയില്ല. ഇതിങ്ങനെ തന്നെ ബോർഡറിൽ ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിട്ട് ഞാൻ പല ഫോട്ടോസും ഇതിനു മുമ്പ് ചെയ്തിരുന്നു, അപ്പോഴൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എവിടെ നിന്നാന്നൊക്കെ. അപ്പം ഇത് ഗുഡ് വില്ലിൽ നിന്നാണ്. ഇത് ഒരെണ്ണം എനിക്ക് തന്നെ 60 രൂപ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്, സിമ്പിളാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വെരി എലഗൻറ്റ് അല്ലേ. അടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു കുഞ്ഞു വളയാണ്. ഇറ്റ്സ് എ ബാംഗിൾ ടൈപ്പ് ബ്രേസ്ലെറ്റ് ആണ്. ഇത് ഭയങ്കര സിമ്പിളാണ്, ബട്ട് ഇറ്റ് ഈസ് വെരി എലഗൻറ്റ്. ഇവിടെ കണ്ടോ മാങ്ങ, ഇതിൻ്റെ പാലക്കായ എനിക്കുണ്ട്. അത് ഞാൻ നിങ്ങളെ ഇതിനു മുമ്പ് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ, പാലക്ക. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി വാങ്ങിയിരിക്കുന്നത് കൊല്ലം സുപ്രീമിൽ നിന്നാണ് വാങ്ങിയത്. ബട്ട് ഇത് 1 ഗ്രാം ഒന്നും അല്ല, ഇത് അവിടുത്തെ ഫാഷൻ ജ്വല്ലറി തന്നെയാണ് കേട്ടോ. ഇതേ കണ്ടോ ഇതിൻ്റെ പാലക്ക, നേരത്തെ കഴിഞ്ഞ വർഷം വാങ്ങിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. ഇത് അതിൻ്റെ മാങ്ങ. ഈ മാങ്ങ ഡിസൈൻ പല സ്ഥലത്ത് ഞാൻ നോക്കിയിരുന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, ബട്ട് ലാസ്റ്റ് കൊല്ലം സുപ്രീമിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. 1 ഗ്രാം അല്ല, എടുത്തു പറയുന്നു ഇറ്റ് ഈസ് എ ഫാഷൻ ജ്വല്ലറി. അതുകൊണ്ട് തന്നെ 180 rupees ആയുള്ളൂ. ഇതിനും അങ്ങനെ തന്നെയാണ്, 180 rupees ആണ് ആയത് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ജങ്കി ആയിട്ടുള്ള ബാംഗിൾസിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ടൈപ്പാണ് കേട്ടോ. ജങ്കി ആയിട്ടുള്ളതും ഈ ട്രഡീഷണലിൻ്റെ ജങ്കി ആയിട്ടുള്ളതും ഉണ്ട്, അതും നല്ല ഭംഗിയാണ്. പക്ഷെ അതിന് കുറച്ച് പ്രൈസിയാണ്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിലേക്ക് നോക്കാത്തത്. പല സ്ഥലത്തും നോക്കിയിട്ടും കുറച്ച് പ്രൈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പിന്നെ 1 ടൈം വേറൊക്കെ അല്ലേ, അപ്പോൾ അതിന് അത്രയും പ്രൈസ് കൊടുക്കണോ എന്നെനിക്കൊരു ഡൗട്ട് വന്നു. അതുകൊണ്ടാണ് ഇതാവോ ഭയങ്കര സിമ്പിളാണ്, എലഗൻസിയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനിതെടുത്തു. അങ്ങനെ നോക്കി ഞാൻ വാങ്ങിയതാണ്, ഇത് ഗുഡ് വില്ലിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന് ഓൺലി 60 rupees ആണുള്ളൂ. അപ്പോൾ ഇത് കണ്ട നല്ല ജുങ്കുരു പീസൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്, ഭയങ്കര സിമ്പിളായിട്ട് ഇട്ടിട്ട് പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ നല്ല രസമില്ലേ. ഇതും മറ്റേ സിൽവർ ഡ്രസ്സ് നമ്മൾ അണിയുമ്പോൾ ആ വേണമെങ്കിൽ അത് അതിൻ്റെ കൂടെ ഇടാം, അല്ലെങ്കിൽ നമ്മൾ ഈ എത്നിക് വെയർസ് ഒക്കെ ഇല്ലേ അതിൻ്റെ കൂടെയൊക്കെ ഇത് രസമാണ്. അധികം ക്ലൗഡി അല്ലാത്ത എത്നിക് വെയർ, അതായത് അധികം ഒരുപാട് ഓവർ പ്രിൻറ്റോ അങ്ങനെയൊന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള, ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്കിൻ്റെ പ്ലെയിൻ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അധികം ക്ലൗഡി ഡ്രസ്സിൻ്റെ കൂടെ ഇത് അത്ര മാച്ച് ആവും എന്ന് എനിക്ക് തോന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഇടാം, നമ്മുടെ ചോയ്സാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം അല്ലേ. അപ്പോൾ ഇതാണ് അടുത്തത്, ഗുഡ് വില്ലിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ അടുത്തത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു ജ്വല്ലറിയാണ് ഞാൻ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നതേ, നമ്മുടെ ആനക്കുട്ടന്മാർ. ഈ ആന ഇപ്പോഴത്തെ ട്രെൻഡിൽ ഭയങ്കര ഇൻ ട്രെൻഡാണ് വന്നിരിക്കുന്ന, പല പല ആനകൾ നിരന്നിരിക്കുന്ന ജ്വല്ലറീസ് ഭയങ്കര ഇൻട്രൻ്റ് ആണ്. ഞാൻ ഒത്തിരി ഗോൾഡിൻ്റെ ഒക്കെ ഞാൻ പല ടൈപ്പ് ആനയുടെ കണ്ടിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിയാലോ എന്നൊക്കെ വിചാരിച്ചതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഗോൾഡിൻ്റെ ഇച്ചിരി കളർ കൂടുതലായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഇത്തിരി ഗോൾഡ് കളറ് ഒരു ആൻറ്റിക് ഫിനിഷുള്ള ബ്ലാക്ക് ടച്ചുള്ള ഗോൾഡൊക്കെ കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് പിന്നെ വാങ്ങാതിരുന്ന. അപ്പോൾ സിൽവറിൽ അത് കണ്ടപ്പോൾ ഇത്തിരി ജങ്കി ആയിട്ട് എനിക്ക് തോന്നി, ശരിയാണ്. ബട്ട് പ്ലെയിൻ ഡ്രസ്സിൻ്റെ കൂടെ ഇത് നല്ല രസമായിരിക്കും. ഞാനിത് ഇട്ടപ്പോൾ ഒരു ആൻറ്റീൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ഇത് ഈ ഡ്രസ്സിൻ്റെ കൂടെ അത്ര സ്യൂട്ടബിളായിട്ട് തോന്നലാണ്. ശരിയാണ് ആൻറ്റി, കറക്റ്റാണ്. ഞാൻ ഇട്ടിരുന്നത് പ്രിൻ്റഡ് ഡ്രസ്സായിരുന്നു. ശരിക്കും പ്ലെയിൻ ഡ്രസ്സിൻ്റെ കൂടെയാണ് ഇത്തരത്തിലുള്ള ജ്വല്ലറി ആപ്റ്റായിട്ട് വരിക, നല്ല രസമായിരിക്കും. ഇതും ആ ജുങ്കുരു വളയില്ലേ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ജുങ്കുരു വള മേടിച്ചത്. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന് സെയിം തന്നെ എനിക്ക് കമ്മലും ഉണ്ട് കേട്ടോ, കമ്മലും ആനക്കുട്ടിയുടെ തന്നെയാണ്. അപ്പോൾ രണ്ടും
കണ്ട ആന തന്നെയാണ്. അപ്പൊ എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോ കുറച്ചൊരു ജങ്കി ആകും. അപ്പൊ പ്രിന്റ് ഡ്രസ്സിന്റെ കൂടെ ഒരിക്കലും ചേരില്ല. കറക്റ്റാണ് അത് ആന്റി പറഞ്ഞത്. ശരിക്കും പ്ലെയിൻ ഡ്രസ്സ്, പ്ലെയിൻ ബ്ലാക്കോ അല്ലെങ്കിൽ പ്ലെയിൻ ഏത് കളറും, മെറൂണോ റെഡോ അതിന്റെ ഒക്കെ കൂടെ, റെഡിന്റെ കൂടെ അത്രയും എനിക്ക് തോന്നില്ല, ബട്ട് എങ്കിലും ബ്ലാക്ക് മെറൂണോ അതിന്റെ ബ്ലൂ അതിന്റെ ഒക്കെ കൂടെ നല്ല രസമായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജ്വല്ലറിയാണത്. അത് ഓണം മാത്രം വിചാരിച്ച് ഞാൻ മേടിച്ചതല്ല കേട്ടോ, അത് പിന്നീടുള്ള എപ്പോ ഒക്കേഷന് വേണ്ടിയിട്ടും ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. അതാണ് അടുത്ത സെറ്റ്. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ, വലിയ ഒരു മാലയും അതിന് രണ്ട് സെറ്റായിട്ടുള്ള ഇയറിങ്ങുമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇത്രയും വലിയ മാല വാങ്ങിയിരിക്കുന്നതെന്ന്. മറ്റൊന്നിനും അല്ല, അതൊരു ഫാഷൻ എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് മേടിച്ചത്. എൻ്റെ ഒരു പ്ലെയിനല്ല, വളരെ സിമ്പിളായിട്ട് വർക്ക് വരുന്ന, ഗുഡ് വിൽ പോയപ്പോൾ ഞാനും അമ്മയും പോയിട്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്തില്ല, അതിൽ പേസ്റ്റലായിട്ടുള്ള ഒരു കളർ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാല വാങ്ങിയത്. അതിൻ്റെ കൂടെ സെറ്റ് ഇയറിങ്ങും വന്നിട്ടുണ്ട്. ഇയറിങ് ഇത്തിരി വലുതാണ്, അപ്പം ഇതിൻ്റെ കൂടെ കുഞ്ഞ് കുറച്ച് കുഞ്ഞ് ഇയറിങ്ങായിരിക്കും ചേരാന്ന് എനിക്ക് തോന്നുന്നത്. മാല ഇത്രയും വലുതാകുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇച്ചിരും കൂടി ചെറുതാന്ന് വിചാരിച്ചത്. എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ ഇപ്പം ഭയങ്കര ട്രെൻഡാണ് ഇങ്ങനത്തെ വലിയ മാലാസൊക്കെ. പണ്ടാണെങ്കിൽ ഇത്ര വലിയ മാലയൊന്നും ഞാനങ്ങനെ ഇട്ട് പുറത്തു പോകാൻ എനിക്കെന്തോ നാണക്കേടൊക്കെ പോലെയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പം ഇതൊക്കെ ട്രെൻഡാണ്, ഇപ്പം ഇതൊക്കെ ഇടാറുണ്ട്. ഇത് കമ്മല് കുറച്ചും കൂടി ചെറുത് ഞാൻ ഇടുകയുള്ളൂ, എങ്കിലേ രണ്ടും കൂടി തമ്മിൽ മാച്ച് ചെയ്ത് പോകും. അപ്പം അതുപോലെ തന്നെ ഞാനൊരു ഭംഗിയുള്ള ഒരു കമ്മലും മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത് മീഷോയിൽ നിന്നാണ്. ഇതൊരു ഓവർ സൈസ്ഡ് കമ്മലാണ്, നല്ല ബ്യൂട്ടിഫുള്ളാണ് ഈ കമ്മൽ. ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ആ കമ്മൽ ഇടുമ്പോഴേക്കും കുറച്ച് ചെറിയ ഉണ്ടയുള്ള മാല ഇടണമായിരിക്കും നല്ലത്, പേളിൻ്റെ തന്നെ. ഇത്രയും വലിയ മാല നമുക്ക് ഈ വലിയ കമ്മലിൻ്റെ കൂടെ ഇതുണ്ടാവും, ഈ ഓവർ സൈസ്ഡ് സ്റ്റഡിൻ്റെ കൂടെ ഇത്രയും വലിയ മാല വേണമെങ്കിലൊക്കെ ചേർക്കാം, പക്ഷേ അത് ഇത്ര മാച്ചായിട്ട് എനിക്ക് തോന്നില്ല. ഈ സ്റ്റഡ് ഇടുന്ന സമയത്ത് ഇതിൻ്റെ കുഞ്ഞ് മുത്തിടുന്നതായിരിക്കും നല്ലത്. ഈ മാല ഇടുന്ന സമയത്ത് ഇതിൻ്റെ കുഞ്ഞ് കമ്മലായിരിക്കും ചേരുക. അപ്പോൾ അത് പല രീതിയിൽ പെയർ ചെയ്യാം എന്നൊക്കെ കരുതിയിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. എപ്പോഴായാലും ഇതൊക്കെ ഇടേണ്ടതായിട്ട് വരും അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ പറയണം കേട്ടോ. അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്ന നല്ല രസമുള്ള ഒരു ഇയറിങ് സെറ്റാണ്. എന്തൊരു ഭംഗിയത് കാണാനായിട്ട്, വെരി വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇത് ഈ ഇടയ്ക്ക് ഞാൻ റീസെൻ്റ് ആയിട്ടൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല. ഒരു ബ്ലൂ കമ്മൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ തപ്പി നടക്കായിരുന്നു കേട്ടോ, പക്ഷെ പറ്റിയൊരു കമ്മൽ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഇത് ഞാൻ വാങ്ങിയത് ഗുഡ് വില്ലിൽ നിന്നാണ്. കുഞ്ഞു കുഞ്ഞു റോസാ പൂക്കളുടെ വർക്കാണ്. ഇതിൻ്റെ ചുറ്റും വന്നിരിക്കുന്നത് കല്ലുകളാണ് അല്ലെ, പിങ്ക് കല്ലുകളും താഴെ പേളിൻ്റെ സ്റ്റഡും നടുക്ക് കുഞ്ഞു കുഞ്ഞു റോസാപ്പൂക്കളും കണ്ടപ്പോൾ, ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ എടുത്തു. ഇനി വേറൊരു സെലക്ഷൻ ഞാൻ നിന്നില്ല, കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഇതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സെറ്റാണ്. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ സെലക്ഷന് നിൽക്കാറില്ല കേട്ടോ. കാരണം അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് എനിക്ക് വേറെ കിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മനസ്സിനിണങ്ങിയത് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ മനസ്സിലൊന്ന് ആഗ്രഹിച്ചു ഒന്നുകിൽ അത്, അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറൊരു സെലക്ഷൻ ഞാൻ നിൽക്കാറേയില്ല. കാരണം നേരത്തെ പറഞ്ഞതിനെ അതിനേക്കാൾ ബെറ്റർ എനിക്ക് കിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ എടുത്തു, പിന്നെ വേറൊരു ഓപ്ഷൻ ഞാൻ നോക്കിയതേ ഇല്ല. അപ്പോൾ ഐ റിയലി ലവ് ഇറ്റ്. ഇത് ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിങ് ആണിത്. ബാംഗിൾസ് ഞാൻ ഏറ്റവും കുറവ് യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഓണം സീസണൊക്കെ വരുമ്പോൾ നമുക്ക് ബാംഗിൾ ഇല്ലാതെ പറ്റില്ല അല്ലേ. അപ്പോൾ ഓണം സീസൺ ആയതുകൊണ്ട് ഞാനൊരു വൈറ്റ് മുത്തിൻ്റെ ഒരു ഒറ്റ ബാംഗിളും വാങ്ങി. പിന്നെ അതുപോലെ തന്നെ ഈ വൈറ്റ് മുത്തും എമറാൾഡ് ഗ്രീനും പിന്നെ അതുപോലെ റൂബി പിങ്കും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ബാംഗിൾസും ഞാൻ വാങ്ങി കേട്ടോ. ഞാൻ റൂബിയുടെ മാത്രം ബാംഗിൾ നോക്കി കേട്ടോ നടന്നത്. പക്ഷെ അതിന് ഭയങ്കര റേറ്റ്, അബൌട്ട് 300 ഒക്കെ വരുന്നത്. അതുകൊണ്ട് അത്രയും എനിക്ക് ഫീസിബിൾ ആയിട്ട് തോന്നിയില്ല. കാരണം ഞാൻ എപ്പോഴും ബാംഗിൾസ് വെയർ ചെയ്യാറില്ല. ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ ഇതുപോലെ ഫെസ്റ്റീവ് ഒക്കേഷനും മാത്രം ഞാൻ ബാംഗിൾ വെയർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കത് 300 എബവ് കൊടുത്ത് മേടിക്കുന്ന അത്ര മുതലാവില്ല. അതുകൊണ്ട് ഞാൻ ഈ സിമ്പിളായിട്ടുള്ള ബാംഗിൾസ് ആണ് ചൂസ് ചെയ്തത്. ഈ പേളിൻ്റെ മാത്രം മുത്ത് വെച്ചിട്ടുള്ള, വൈറ്റ് മുത്ത് വെച്ചിട്ടുള്ള ഈ ഒറ്റ ബാംഗിളില്ലേ, അതിന് 98 എന്തോ ഉള്ളൂ. പക്ഷേ ഈ കളർ വന്നിട്ടുള്ള ഈ ഗ്രീന് പിങ്ക് വൈറ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ബാംഗിളില്ലേ, ഇതിന് ഒരെണ്ണം 198 rupees ാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നല്ല ഗോൾഡൻ ആയിട്ടുള്ള പ്ലെയിൻ ബാംഗിൾസ് വെച്ച് പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ. അപ്പോൾ അത് ഏത് ഡ്രസ്സിൻ്റെ കൂടെ, എത്നിക് വേറെ ഏതിൻ്റെ കൂടെയും നമുക്ക് പെയർ ചെയ്യാം. ഗോൾഡൻ സിൽവർ ഒക്കെ ഡ്രസ്സിൻ്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും.
ഭംഗിയായിരിക്കും അത്. ഓണത്തിന് മാത്രമല്ല ഏത് ഒക്കേഷനും അടിപൊളിയായിരിക്കും. അടുത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ജുമുക്കയാണ്. ജുമുക്കയുടെ ട്രെൻഡ് ഒരിക്കലും പോവില്ല അല്ലെ. എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ജുമുക്ക എപ്പോഴും ഇൻ ട്രെൻഡ് തന്നെയായിരിക്കും. അതും പ്രത്യേകിച്ച് ഒരു റെഡ് ജുമുക്കയൊക്കെ നല്ല ഭംഗിയാണ്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ ഇടാനായിട്ട്, അതായത് ഇപ്പോൾ ഗ്രീൻ കറയുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ റെഡ് ജുമുക്കയൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ. ജുമുക്ക ഇട്ട് കഴിഞ്ഞാൽ ആർക്കായാലും ഒരു പ്രത്യേക സൗന്ദര്യം വരും അല്ലേ. റെഡ് ജുമുക്ക ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഈ ഗോൾഡൻ ജുമുക്ക ഇത് ഞാൻ ഗുഡ്വില്ലിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല സിമ്പിളാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇതിൻ്റെ ഈ സ്റ്റഡ് പോർഷനിൽ ഒരു ചക്രം പോലെയൊക്കെ പല ഷേപ്പ് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്, അതുകൊണ്ട് ഞാനിത് എടുത്തു. നല്ല യുണീക്ക് പീസ് അല്ലേ. അതുകൊണ്ടാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പറയാം, മറന്നുപോയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ടൈപ്പ് ഒരു വളയാണ് മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. ഈ എത്നിക് ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ ഇടാനായിട്ട്, പ്രത്യേകിച്ചും പ്ലെയിൻ കളർ ബ്ലാക്ക് മെറൂണൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതൊക്കെ ഉണ്ടോ? അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ എന്റെ ജ്വല്ലറി കളക്ഷൻ. ഈ തവണ ഓണം പ്രമാണിച്ച് മേടിച്ചിട്ടുള്ള ജ്വല്ലറി കളക്ഷൻ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതില് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ജ്വല്ലറി എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്കിതിനകത്ത് എല്ലാം തന്നെ വാങ്ങിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പല ഡ്രസ്സിന്റെ ഒപ്പം ഞാൻ പെയർ ചെയ്തിട്ടും ഇനി ഫോട്ടോഷൂട്ടൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എന്തിന്റെ കൂടിയാണ് ഇടുക എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഇപ്പോൾ വരുന്നില്ലേ. അപ്പോൾ ഓരോന്നിന്റെ കൂടെ ഇട്ട് ഞാൻ പെയറൊക്കെ ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് കമന്റ് ചെയ്യാം. ഒരു രസം നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയാനും കേൾക്കാനും ഒക്കെ ഉള്ളൊരു താല്പര്യം കൊണ്ട് പറഞ്ഞു കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു, നല്ലൊരു ഓണം ആശംസിക്കുന്നു. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സീ യു.